ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ മധുരയിലാണ് ഉള്ളത്, പുതിയ വീട്ടിൽ. അപ്പോൾ ഞാൻ ഒട്ടും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കുക്കിംഗ് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം പായസം ഉണ്ടാക്കാൻ പോകണം. ആക്ച്വലി ഇവിടെ പറയുന്നത് പായസം എന്നാണ്, ബട്ട് നമ്മൾ പറയുന്ന പായസം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകണം. ആക്ച്വലി അത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് വേ അല്ല, ഒരു മിക്സിനെ ഞാൻ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. മാത്രമല്ല ഇന്ന് ബക്രീദാണ്, സോ എൻ്റെ വക ഒരു പായസം ഇരിക്കട്ടെ. ഞാൻ കിച്ചണിലെത്തി. നമ്മൾ ഈ ഒരു ഒന്ന് വാങ്ങിയപ്പോൾ ഒന്ന് ഫ്രീ ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നു, വെർമസിലി പായസം മിക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യാവശ്യം നമുക്ക് പാത്രം വേണം. പാത്രം ഇവിടെ ആക്ച്വലി നമ്മൾ വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തെ ഉണ്ടാക്കാം. കാണാൻ പറ്റില്ല. ആക്ച്വലി കോള് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ബക്രീദായതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കാൻ ചോദിച്ചാൽ ഞാൻ ബിരിയാണി വാങ്ങി. എല്ലാവർക്കും ബിരിയാണി കഴിച്ച് സെറ്റാകുന്നു ചോദിച്ചു. നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, ബട്ട് കാണാൻ പറ്റില്ല, അത് വേറെ പ്രശ്നമല്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഇവർ എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കും. ഒന്നര കപ്പ് പാലിലാണ്, പാലിൽ വേണം. പാൽ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് പായസം ഉണ്ടാക്കുന്നത്, സോ അതിൻ്റെ ഒരു നെർവസ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് എന്താ പറയുക, ഗ്യാസ് പോലും ഞാൻ സ്റ്റൗ പോലും കത്തിച്ചില്ല. അത് ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ അത് കത്തിച്ചില്ല. പിന്നെ ഒരു കാര്യം, ഈ അടുക്കളയിൽ നമ്മൾ വരുന്നത് കിച്ചണിൽ വരുന്നത് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടില്ലെങ്കിലാണ് അടുത്ത. അതിനുശേഷം അത് തിളക്കേണ്ട അനുവിനെ തന്നെ ഇതിൻ്റെ എല്ലാം ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഇട്ട് ഇട്ട് ഓ പൊടി പോലെയാണ് കണ്ടല്ലോ, ഇതൊരു ഒരു പൊടി പോലത്തെ ഒരു മിക്സാണ്. ഓക്കെ, ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആക്ച്വലി ആഡ് ചെയ്യുമ്പോഴേ ഇളക്കണമെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഇളക്കാം. പിന്നെ എനിക്ക് ഉറപ്പാണ് ഇന്ന് ബക്രീദായതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ടൊരു പായസം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ഒന്ന് ഞെട്ടും. എനിക്ക് തോന്നുന്നു ഞെട്ടും. ഞാൻ ഒരു തവണ ചോദിച്ചതാണ്, ഈ ഒരു പാൻ വെച്ചിട്ട് ഇളക്കിക്കോട്ടെ. നല്ല തിളക്കണം, ഇനി മാത്രമേ അത് റെഡിയാവൂ. നമ്മുടെ കിച്ചണിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഈ ഒരു ബാൽക്കണിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കാം. നന്നായിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെച്ചു. അപ്പം നല്ല രീതിയിൽ നല്ല അടഞ്ഞു പോയി ഇവിടെ. അയ്യോ, അപ്പം നമ്മുടെ പാല് തിളച്ചില്ല, കാരണം തിളച്ചിട്ടിടേണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ എൻ്റെ പായസം തിളക്കുന്നു. തിളച്ച ചോദിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ സക്സസ്ഫുള്ളി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ആൻഡ് നമ്മുടെ പായസവും റെഡിയാണ്. യെസ്, നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടീസാണ്. ഇനി ഇതൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം, അതിന് മുന്നേ ഫാൻ തണുപ്പിക്കാം. സോ ഗൈസ്, നമ്മുടെ പായസം ഈസ് റെഡി. കാണുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ്, ഞാൻ ചൂട് മാറ്റാൻ വെച്ചു. ബട്ട് തെറിക്കുന്നു. പക്ഷേ ഇത് സൂപ്പ് കുടിക്കുന്ന സ്പൂണായിപ്പോയി, ഇത് ശരിയല്ലായിരുന്നു. സോ ഗൈസ്, എൻ്റെ പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. സോ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ, ലൈക്ക് റെഡി ടു കുക്ക് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുക. ഓക്കെ, പായസം ഉറപ്പായിട്ടും ഉണ്ടാക്കണം. സോ ഇത്രയുള്ളൂ, ഇനി ഇതെല്ലാവർക്കും കൊടുക്കണം.